അടുത്ത പൊടി ഞാൻ കളിക്കും. വേണ്ട, ഞാൻ കളിക്കാം. അത് പറ്റില്ല, ഞാൻ കളിക്കും. നീ എനിക്ക്, ഞാൻ കളിക്കട്ടെ. അടുത്ത ചാമ്പ്യൻ വന്നിരിക്കും. കഴിഞ്ഞ ബോർഡ് ഞാൻ തോറ്റു കൊടുത്തതാ. കുട്ടിയല്ലേ കളി പഠിക്കട്ടെ എന്ന് വെച്ചു. എന്നാ നോക്കാം? നോക്ക് എന്നും വേണ്ട, തോറ്റത് തന്നെ. ഇതെന്നും പറയുന്നതല്ലേ. ആഹാ, എന്നാ ഇപ്പൊ കാണിച്ചു തരാം. ഇതെന്ന് പഠിച്ചു? ഇപ്പ ആരാ ജയിച്ചത്? വിളിക്കുക കാന്താരിയെ. എന്തിനാ എന്റെ കുട്ടി ഈ മഴയത്ത് നനയാൻ പോയത്? പോയി ഈറം മാറൂ. അക്കാലത്തവൾ വരച്ച മറ്റൊരു ചിത്രമായിരുന്നു ഋതുമതിയായ പെൺകുട്ടി. ഒരു പുൽപ്പായിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നു. പാതിയടഞ്ഞ കണ്ണുകളിൽ നിഷ്കളങ്കതയ്ക്കായിരുന്നു ഊന്നൽ. പക്ഷെ ചുണ്ടുകളുടെ കോണിൽ പതിയിരിക്കുന്ന നാണത്തിൽ പൊതിഞ്ഞ ചിരിയിൽ ഞാനും ഒരു പെണ്ണായി എന്ന ഭാവം. കറുത്ത കരയുള്ള മുണ്ടും കറുത്ത പുള്ളികളുള്ള ഇറക്കം കുറഞ്ഞ ജാക്കറ്റും, മാറിൽ കൂമ്പുന്ന യുവത്വം, കവിളുകളുടെ അന്തിത്തുടുപ്പിൽ നേർത്ത വിളർച്ച വ്യക്തമാക്കിയിരിക്കുന്നു. അവൾ ഉറക്കമായെന്ന് തോന്നുന്നു. കഴിഞ്ഞ അരമണിക്കൂറായി ഒന്ന് തിരിയാൻ പോലും കഴിയാതെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് ഇപ്പൊ രക്ഷപ്പെടാൻ തോന്നുന്നു. ഒച്ച ഉണ്ടാക്കാതെ പുറത്തിറങ്ങുകയാണ് വേണ്ടത്. അവൾ വന്നു, അടുത്തു ചേർന്നു നിന്നു. മയങ്ങി ഉറങ്ങുന്ന പ്രപഞ്ചം, ദൂരെ രാത്രിയുടെ സംഗീതം. അവളുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് അടുത്തു ചേർത്ത് നിർത്തി. മതി ചേട്ടാ, സമയം ഒരുപാടായി, ഞാൻ ഇറങ്ങട്ടെ. വേണ്ട, കുറച്ചുകൂടി ഇരിക്കും ചേട്ടാ. നീ പോയി വല്ലതും പഠിച്ച് രമണി. ചന്ദ്രേട്ട എങ്ങനെയാ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്നത്? ചന്ദ്രേട്ട എന്തായാലും കല്യാണം കഴിക്കാത്തത്? ആ, ആർക്കറിയാം. വല്യമ്മാവനും വല്യമ്മച്ചി മരിച്ചപ്പം മുതൽ അവൻ ഇങ്ങനെ താൻ തോന്നിയായി നടക്കാൻ തുടങ്ങിയത്. ആ, നീ എന്തിനാ ഇതൊക്കെ അറിയുന്നത്? എഴുന്നേറ്റ് പോയി വല്ലതും പഠിക്കുവച്ചേ.
ചേട്ടനും ഓഫീസിൽ പോയില്ലേ? എന്നും ഓഫീസിൽ പോയിട്ട് എന്താ ഒരു സുഖം? അല്ല, അപ്പച്ചേ പോരും. വൈകുന്നേരം ആവുന്നാ പറഞ്ഞത്. അയ്യടാ, ഡെൽറ്റ ഡി വൺ ബൈ ഡി ടു പ്ലസ് ഡെൽറ്റ ഡി ത്രീ ബൈ ഡി ഫോർ ഇസ് ഈക്വൽ ടു ബാലൻസ് ഷീറ്റ്, വെട്ടുകാരന്റെ ബാലൻസ് ഷീറ്റ് പുറകെ വരും. സാറിന് എന്ത് പറ്റി? ഇന്നലെ മിന്നും ചേട്ടൻ എന്താ വരാഞ്ഞ്? ഞാൻ ഓഫീസിൽ ഫോൺ ചെയ്തിരുന്നു. കോളേജിൽ പോകുന്നത് പഠിക്കാനാണോ ഫോൺ ചെയ്യാനാണോ? ഞാൻ ചേട്ടനെയല്ലേ വിളിച്ചത്, എന്നും വിളിക്കും, എപ്പോഴും വിളിക്കും. അമ്പലത്തിൽ നിറമാലയല്ലേ, വടക്കയിലെ രാജിയും അവളുടെ ചേച്ചിയും ഒക്കെ ഉണ്ടാവും.
എന്തിനാ ചേച്ചി സാരി ഇങ്ങനെ താഴ്ത്തുന്നത്? ഓടിയിരുന്നു. ദീപാരാധനയ്ക്ക് നേരായി കുട്ടികളെ, ഇനി ഒരുങ്ങി കഴിഞ്ഞില്ല അല്ലേ? അല്ല, ഇതും ചുറ്റിയാണോ വരുന്നത്? ഞാൻ വരുന്നില്ല. വാ ചേച്ചി. ഇല്ല, മോള് പോയി വാ. സുഷമ്മ വരൂ.